അടുത്തത് വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടുംബ വസ്ത്രം വിലക്ക് വാങ്ങലാണ്. കുടുംബ വസ്ത്രം, കല്യാണത്തിന്റെ വസ്ത്രം, കല്യാണത്തിന്റെ വസ്ത്രം വാങ്ങാൻ ഇവിടെ നിന്ന് വണ്ടിയും വിളിച്ച് എത്ര ദൂരമാ പോണത്, എന്ത് ദൂരം, ഇവിടെ എങ്ങും കടയിലൊന്നും പോരാ, മദ്രാസിൽ പോയാലേ വാങ്ങിക്കാൻ അവർക്ക് ഇഷ്ടമുള്ളൂ, അല്ലെ എറണാകുളത്ത് പോണം, ഇത്തിരി ദൂര യാത്ര ചെയ്താലേ എന്തോ ആ സാരിക്ക് ഇത്തിരി പൂപ്പ് കൂടുതൽ കിട്ടുള്ളൂ പോലെ. കഴുകാൻ പറ്റുമോ, 10,000 കൊടുത്തി പട്ടുസാരിയൊക്കെ വാങ്ങിക്കൊണ്ട് 90 കല്യാണത്തിൽ പങ്കെടുത്താലും എത്രത്ര കുട്ടികളെ കല്യാണത്തിന് മുമ്പ് എടുക്കും, അതൊക്കെ മൂത്രിച്ച് വെക്കും, എന്നിട്ട് കൊണ്ടുവന്ന് കഴുകാൻ പറ്റൂല, പട്ടുസാരിയാണ് 8,000 കൊണ്ട് വെയിലത്തിടും, ഇങ്ങനെ എല്ലാ കുട്ടികളുടെ മൂത്രവും ഉണക്കി 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 താത്ത 90 വരെ അത് എടുത്തുകൊണ്ട് നടക്കും. അയാൾ ആഖിറത്തിൽ പോയി ഈ സ്കാൻ ചെയ്താൽ ഈ സാരിയുടെ സ്കാൻ ചെയ്ത എത്ര പെണ്ണുങ്ങളുടെ കുട്ടികളുടെ മൂത്രങ്ങൾ കാണും. കഴുകാൻ പറ്റുമോ, പട്ടുസാരി 8,000-9,000 കൊടുത്തെടുക്ക. നല്ല വസ്ത്രം അല്ലാഹു ദാ പഠിപ്പിക്കുന്നു വിവാഹ ജീവിതത്തിലൂടെ. സ്ത്രീകളെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വസ്ത്രമാണ്, ഭർത്താക്കന്മാരെ നിങ്ങൾ സ്ത്രീകൾക്ക് വസ്ത്രമാണ്. ഇത് എത്ര പൈസ കൊടുത്താലും കിട്ടുമോ? ഓ, അതുകൊണ്ടാണ് 550,000 ഈ വസ്ത്രത്തിന്റെ വില. ഇങ്ങോട്ട് തരിക, അങ്ങോട്ട് കൊടുക്കല്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ വസ്ത്രത്തിന്റെ വില നമുക്കറിയാത്തത്. ഈ വസ്ത്രത്തിന്റെ വില നമുക്കറിയാത്തത് പെണ്ണ് കണ്ട് എല്ലാം ആലോചിച്ച് ചെറുക്കനെ കൊണ്ടുവന്നൊരു കണ്ണാടി കൂട്ടി പെണ്ണിന്റെ വാപ്പ കയറ്റി ഇങ്ങനെ നിർത്തും. ദൂരെ ഇന്നുകൊണ്ടൊരു ഭൂത കണ്ണാടി വെച്ച് നോക്കും, കിഡ്നിക്ക് എത്ര ഇടാം? 300,000. റൈറ്റ് കിഡ്നിക്ക് 300,000, ലെഫ്റ്റ് കിഡ്നി ചെറിയ പ്രോബ്ലം ഉള്ളതാ, 1.5 lakh അതിന് കിടക്കട്ടെ. അപ്പൊ 4.5 years ഹാർട്ട് എത്ര നാൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമോ എന്തോ, കുറച്ച് ആള് ഒരു 19 വരെ ജീവിക്കും തോന്നുന്നു, ശരി പോയി 2 lakh അതിന് കിടക്കട്ടെ. അതെ, കൂടുതലും നല്ല ഹാർട്ടിനൊക്കെ 16 lakh ഒക്കെ വിലയുള്ളതാണ്, അതാണ് പറ്റൂല. അങ്ങനെ ഓരോ ഭാഗവും ഇങ്ങനെ വാപ്പൊക്കെ നോക്കിയിട്ട് അതിനൊരു വില അങ്ങോട്ട് നിശ്ചയിക്കും. ആ 1,70,000 1,80,000 സ്വർണം പെണ്ണിനുള്ളത് എൻ്റെ വാപ്പ വാങ്ങിച്ചു വെച്ചത്, പക്ഷെ നിന്റെ വിലയാണ് ഈ 100,000 രൂപ. കാരണം നിന്റെ ഓരോ കിഡ്നിക്ക്, ഓരോ നാഡി ഞരമ്പിന്, ഓരോ അവയവങ്ങൾക്ക് എല്ലാം ഈ വാപ്പ നിന്നെ ഒരു നോട്ടം നോക്കും. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ചൊരു നോട്ടം നോക്കും. അതിനാണ് ഈ പെണ്ണുങ്ങളെ പറഞ്ഞു വിടുന്നത്. ചില സമയത്തൊക്കെ എല്ലാം ഒന്ന് കുടുംബപരമായിട്ടൊക്കെ ഒന്ന് ചർച്ചയിൽ നോട്ടത്തിൽ മനസ്സിലാക്കി ലക്ഷങ്ങൾ അങ്ങോട്ട് മതിക്കുകയാണ്. ഇങ്ങനല്ല അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ വിലയല്ല അല്ലാഹു പറഞ്ഞത് ഇവിടെ. നിങ്ങൾ അവർക്ക് വസ്ത്രം, അവർ നിങ്ങൾക്ക് വസ്ത്രം. വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? വസ്ത്രം ഒരു അലങ്കാരമാണ്, ഒരു അലങ്കാരമാണ്. നല്ല വസ്ത്രം ധരിച്ചു കൊണ്ടുപോയാൽ 10 നോക്കും. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മോശം വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിൽ വന്നാൽ മലക്കൾ പോലും നോക്കൂല. കല്യാണത്തിന് കയ്യിലെടുത്തുകൊണ്ടാരെങ്കിലും പോവോ? നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് കല്യാണത്തിന് പോകുമ്പോഴും എവിടെയെങ്കിലും പരിപാടിക്ക് പോകുമ്പോഴും എല്ലാവരും ആ വസ്ത്രത്തിൽ അവന്റെ വ്യക്തിത്വത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇതേപോലെ ഒരു ഭാര്യ ഒരു കുടുംബിന് അവൾ നല്ല സ്വഭാവമുള്ളവളാണ് എങ്കിൽ ആ കുടുംബത്തിന്റെ അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും നാട്ടുകാർക്ക്. ഓ, അവളെ കെട്ടിക്കൊണ്ടാ വന്ന് അവളൊന്നും പുറത്തിറങ്ങുന്നില്ല, അവളെ വായിൽ നാക്കുണ്ടോന്ന് നമ്മള് കൈയിട്ട് നോക്കണം. അത്രയ്ക്ക് നല്ല പെണ്ണ്, സംസാരിക്കൂല, എന്തോ ഒരു സഹകരണം, എന്ത് നല്ല സ്നേഹം. അത് അവന്റെ ഒരു അലങ്കാരമാണത്, ആ വീടിന്റെ അലങ്കാരമാണത് ഭാര്യ എന്ന് പറയുന്നത്. അതിന് പറ്റുന്നത് എന്റെ ക്വാളിഫിക്കേഷൻ എന്താ? അത് സ്വാലിഹത്തായ പെണ്ണിനെ അതെ കഴിയുള്ളൂ, സ്വാലിഹത്തായ പെണ്ണിനെ അതിന് കഴിയുള്ളൂ. രണ്ടാമത് വസ്ത്രമല്ല ഉപയോഗിച്ചത് ഇവിടെ. വസ്ത്രം ഇഴുകി ചേർന്ന് കിടക്കുന്ന ഒന്നാണ്, നമ്മുടെ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന ഒന്നാണ് വസ്ത്രം. ഭാര്യ ഇതേപോലെ നമ്മുടെ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്നവളാണ്, ഭർത്താവ് ഒട്ടിക്കിടക്കുന്നവളാണ് എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ രഹസ്യത്തെ മണത്തറിയുന്നവളാണ് ഭാര്യ, അത് പരസ്യപ്പെടുത്താത്തവളാണ്. ഭാര്യയുടെ രഹസ്യത്തെ മണത്തറിയുന്നവളാണ് ഭർത്താവ്, അവളുടെ രഹസ്യം ചോർത്തി കൊടുക്കാത്തവനാണ് ഭർത്താവ്. അതാണ് നീ അവൾക്ക് വസ്ത്രം, അവൾ നിനക്ക് വസ്ത്രം എന്ന് പറഞ്ഞത്.